ഹായ് ഗായ്സ്, അഖിൽ പ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ വോട്ടിംഗ് ഇന്നലെ അവസാനിച്ചപ്പോഴുള്ള വോട്ടിംഗ് സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ന് ലാലേട്ടൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ ആരാണ് പുറത്താകുന്നതെന്ന് ഒഫീഷ്യലായിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നത്തെയും പോലെ. അതുകൊണ്ട് തന്നെ ചാനൽ സന്ദർശിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇന്നലെ രാത്രിയോടെ അവസാനിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാം പൊസിഷൻ അഖിൽ മാറാർ തന്നെയാണ് തുടരുന്നത്. അഖിൽ മാറാറിൻ്റെ പൊസിഷന് മാത്രം യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തി, സേഫാണെന്ന് പറയുന്ന ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 568,700 വോട്ടോടെ ഒന്നാം പൊസിഷനാണ്. രണ്ടാം പൊസിഷനിൽ വിഷ്ണുവാണ്. വിഷ്ണുവും സേഫാണ്. വിഷ്ണുവിൻ്റെ കാര്യത്തിലും യാതൊരു ഡൗട്ടും വേണ്ട. 464,307 വോട്ടോടുകൂടി സേഫായിട്ട് തന്നെ തുടരുകയാണ്. മൂന്നാം പൊസിഷനിലേക്ക് സാഗർ കയറിയെന്നാണ് ഏറ്റവും വലിയ അട്ടിമറി എന്ന് പറയാൻ. കാരണം തുടക്കത്തിലെല്ലാം വോട്ടിങ്ങിൽ താഴോട്ട് പോയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ റിനോഷനെ അട്ടിമറിച്ചുകൊണ്ട് മൂന്നാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ് സാഗർ. 456,350 വോട്ട് നേടി മൂന്നാം പൊസിഷനിലാണ്. നാലാം പൊസിഷനിൽ റിനോഷ് ജോർജാണ് ഉള്ളത്. റിനോഷ് ജോർജിൻ്റെ നില എന്ന് പറയുന്നത് തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പുറകോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 456,100 വോട്ട് നേടി നാലാം പൊസിഷനിലാണ് തുടരുന്നത്. അഞ്ചാം പൊസിഷനിൽ ജുനൈസാണ് ഉള്ളത്. ജുനൈസിൻ്റെ കാര്യം ഒരു ഡേഞ്ചർ സോണിൽ തന്നെ എന്ന് പറയാം. എന്നാലും ഒരു 50-50 ചാൻസാണ് ജുനൈസിൻ്റെ കാര്യത്തിൽ. 455,190 വോട്ട് നേടിയാണ് അഞ്ചാം പൊസിഷനിൽ തുടരുന്നത്. ഡേഞ്ചർ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന അവസ്ഥയാണ്. ആറാം പൊസിഷനിൽ ശോഭയാണ് ഏറ്റവും വോട്ടർ കുറവുള്ളത്. ശോഭയ്ക്കാണ്, ശോഭയായിരിക്കും ഇത്തവണ പോകാൻ, പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. എന്നിരുന്നാൽ കൂടെ നമ്മൾ ബിഗ് ബോസിൻ്റെ വിധി നമുക്ക് കാത്തിരിക്കേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ 445,800 വോട്ടുകൂടെ ലാസ്റ്റ് പൊസിഷനിലാണ്, ഡേഞ്ചർ പൊസിഷനിൽ.